അപ്പോൾ എല്ലാവർക്കും റോക്കിംഗ് ഷിബിയുടെ പേജിലേക്ക് പിന്നെയും സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. രാത്രിയാണ്, നല്ല മഴയും നല്ല തണുപ്പും ഉണ്ട്. കുറച്ച് ഇപ്പം രണ്ടു ദിവസം ഒരു തുടർച്ച മഴ ആയതുകൊണ്ട് മുഴുവനും തണുപ്പാണ്. രാത്രി ഒന്ന് ബൊറോട്ടയും ബീഫ് ചില്ലിയും കഴിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്. ഇവിടെ തട്ടുണ്ട്, അപ്പോൾ അവിടെ പോയി നല്ല ചൂട് മൊരിഞ്ഞ ബൊറോട്ടയും നല്ല അടിപൊളി ബീഫ് ചില്ലിയും കഴിക്കാനുള്ള പരിപാടിയാണ്. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമാണ് ഞാൻ എൻ്റെ ഈ ചാനലിലൊരു ഒരു ഫുഡുമായി ബന്ധപ്പെട്ടൊരു വീഡിയോ ശരിക്കും ചെയ്യണത്. ഇവിടെ ട്രിവാൻഡ്രം വെള്ളയമ്പലം എന്ന് പറയുന്ന സ്ഥലമുണ്ട്. അപ്പോൾ അവിടെ ചെന്നിട്ട് തട്ടിൽ നിന്ന് മേടിക്കാനുള്ള പരിപാടിയാണ്. ആദ്യം അവിടെ നിന്ന് കഴിക്കാനുള്ള ഒരു പരിപാടി ഉണ്ടായിരുന്നു, പക്ഷേ നല്ല രീതിയിൽ മഴ ഉള്ളതുകൊണ്ട് പറ്റൂല. കഴിച്ചോണ്ടിരിക്കുന്ന സമയത്തായിരിക്കും മഴ വേണം, അതുകൊണ്ട് പാഴ്സൽ മേടിച്ച് വീട്ടിൽ പോയ ശേഷം കഴിക്കാനുള്ള ഒരു പരിപാടിയാണ്. അപ്പൊ ഞാൻ ഈ ആലിഫ് മഹാൾ എന്ന് പറഞ്ഞിട്ടുള്ള ഈ കടയിലാണ് കഴിക്കാൻ പറഞ്ഞത്. എനിക്ക് ഇവിടുത്തെ ബീഫ് ചില്ലി ഭയങ്കര ഇഷ്ടമാണ്, ഇവിടെ നല്ല ടേസ്റ്റ് ആണ് കഴിക്കാൻ. ഇവിടെ വേറെ തട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊന്നും വലിയ തിരക്കൊന്നുമില്ല. മഴയൊക്കെ ആയതുകൊണ്ട് വലിയ തിരക്കില്ല. അവിടെ പൊറോട്ട വീശി അടിക്കുന്നുണ്ട്, അവിടെ കടയുണ്ട്. ഇവിടുന്ന് ആദ്യം പൈസ അടച്ച് ടോക്കൺ വാങ്ങിച്ച് ടോക്കൺ കൊടുത്ത് കഴിക്കാം. ഇവിടെയാണ് നമ്മൾ ക്യാഷ് അടച്ചിട്ട് ആ ബില്ല് ഇവിടെ കൊടുത്താൽ മതി. അപ്പോൾ പൊറോട്ട പാഴ്സൽ എടുത്ത് തരും. ഇന്ന് മഴ ആയതുകൊണ്ട് ഞാൻ പറഞ്ഞില്ലേ, തിരക്കൊന്നുമില്ല, ആരുമില്ല. അപ്പം അതുകൊണ്ട് ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ പാഴ്സൽ എനിക്കുള്ളത് എടുത്തുകൊണ്ടിരിക്കുന്നു. ഇവിടെ പൊറോട്ട വീശി അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒന്നും ചുട്ടെടുക്കുന്നില്ല. കാരണം എന്ന് വെച്ചാൽ വലിയ തിരക്കില്ല, ഇവർ ഓൾറെഡി അവിടെ പൊറോട്ട ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. മഴ ആയ ഉള്ള പ്രശ്നം ഇതാണ്, പതുക്കെ പതുക്കെ തിരക്ക് വരും. ഇനി മേലെ 11 മണി വരെ ഉണ്ട് സമയം രാത്രി. അതെ, അപ്പൊ ഇതേപോലെ പാഴ്സലായിട്ടാണ് തന്നത്. ഈ പൊറോട്ടയും ബീഫ് എന്ന് പറഞ്ഞാൽ തന്നെ ഒരു വികാരമാണ്. വെജിറ്റബിൾ കുറുമ്പ് മേടിച്ചു. ഇതാണ് നമ്മളെ സാധനം, ബീഫ് ചില്ലി, പിന്നെ പൊറോട്ട. നമ്മളെ ഈ കടയിൽ ചെന്ന് നിന്നിട്ട് ഞാൻ ഈ ദോശ എന്തെങ്കിലും കഴിക്കണമെന്നുള്ള ഓർമ്മയിലായിരിക്കും പോകുന്നത്. പക്ഷെ അവിടെ ചെല്ലുമ്പോൾ അറിയാതെ പൊറോട്ട ഓർഡർ ചെയ്തു. ഒരു അതിന്റെ ഗ്രേവിയുടെ ഒരു മണം വേറൊരു ലെവൽ മണമാണ് കേട്ടോ. ആഡ് ചെയ്യണത് നല്ല ബീഫ് ചില്ലി. ഇത് കഴിച്ച് നോക്കിയാലേ ഇനി കൂടുതൽ പറയാൻ പറ്റും. നമ്മളെല്ലാവരുടെ പ്രത്യേകം എന്ന് വെച്ചാൽ കവർ ഉണ്ടെങ്കിൽ കവറിൽ അവസാനത്തെ ഗ്രേവി നമ്മൾ പിഴിഞ്ഞിതിനകത്ത് വീഴ്ത്തും, എന്നാലല്ലേ ആ പൊറോട്ടയ്ക്ക് കഴിക്കാൻ പറ്റൂ. അല്ലെ, എനിക്ക് ഈ പാചക റെസിപ്പി എന്ന് വലിയ രീതിയിൽ അറിയില്ല. കാരണം വലിയ രീതിയിൽ പാചകം ചെയ്യാറില്ല. പക്ഷെ നല്ല രുചികരമായ ഭക്ഷണം, അതിന്റെ ആ ഒരു മണം കൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇതിൽ ഒരുപാട് നല്ല ഉള്ളിയൊക്കെ നല്ല രീതിയിൽ ചേർത്തിട്ടുണ്ട് കേട്ടോ. ബീഫ് സ്ലൈസ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ഒരു ഗ്രേവി ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് കേട്ടോ. ഒരു പച്ചപ്പിന്റെ ഒരു സംഭവം. അതേപോലെ നല്ല തക്കാളി, ഉള്ളി, തക്കാളിയാണ് ആ തക്കാളി ഉള്ളി പിന്നെ കുരുമുളകിന്റെ ടേസ്റ്റില്. എനിക്ക് ഇവിടുത്തെ ബീഫ് ചില്ലി ഭയങ്കര ഇഷ്ടമാണ്. അതിനകത്ത് ഈ ക്യാപ്സിക്കൊക്കെ ചേർത്തിട്ടുണ്ട് കേട്ടോ. ആ കുരുമുളകിന്റെ ഒരു എരിവുണ്ടല്ലോ, അത് ഭയങ്കരമായിട്ട് മുന്നോട്ട് വന്ന് നിൽക്കുകയാണ്. ആ കുരുമുളകിന്റെ ഒരു എരിവ് നമുക്ക് ബീഫ് ഇതിൽ കണ്ടാൽ തന്നെ അറിയാം. ബീഫ് ഇതിൽ കണ്ടാൽ തന്നെ അറിയാം ആ കുരുമുളക് നന്നായിട്ട് ചേർത്തിട്ടുണ്ട്. ആ ബീഫിന്റെ ആ ഒരു സംഭവം നമ്മുടെ വെറും ഡ്രൈ ആയിട്ടുള്ള ഒരു ഇതല്ല, നല്ല ഗ്രേവി ഇതിനകത്ത് ഉണ്ട്, നല്ല ഗ്രേവി ആയിട്ടുണ്ട്. അതുകൊണ്ട് ഇത് കഴിക്കുമ്പോൾ നമുക്ക് വേറെ സെപ്പറേറ്റ് ഗ്രേവി ഒന്നും അതിൻ്റെതൊന്നും ആവശ്യമില്ല. പൊറോട്ട, പൊറോട്ട നല്ല വേവിട്ടുണ്ട്. ഈ തട്ടുകളിലെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് വെച്ചാല് ഇവര് പൊറോട്ട അടിച്ചിട്ട് ആള് തിരക്ക് കൂടുതലാണെങ്കിൽ പൊറോട്ട ഇവർ ഭയങ്കരമായിട്ട് ചൂടാക്കി നമ്മുടെ പുറമേയൊക്കെ നോക്കുമ്പോൾ കരിച്ചെടുക്കും, മനസ്സിലായ. പക്ഷെ ഈ മൈദയുടെ ഉള്ളു വേവത്തില്ല. ഇതിന്റെ പ്രധാന പ്രശ്നം എന്ന് വെച്ചാൽ ഈ സാധനം കഴിച്ച് അകത്ത് പോയി ദഹിക്കാൻ മറ്റതിനേക്കാളും കുറെ കൂടെ സമയമെടുക്കും. ഇത് അത്യാവശ്യം നല്ല വെന്തിട്ടുണ്ട്. നമ്മളിത് ഗ്രേവി ഒക്കെ ഒഴിച്ചിട്ട് നിങ്ങൾ കഴിക്കുന്ന സമയമുണ്ടല്ലോ, ആ സമയത്ത് ഇത് നമ്മൾ ഗ്രേവി ഒഴിച്ചു കഴിയുമ്പോൾ ഇതൊരുമാതിരി ആ മൈദ ഭയങ്കരമായിട്ട് ഇളകി വരാൻ തുടങ്ങും. അപ്പം മനസ്സിലാവും ഇത് ഉള്ളു അഥവാ വേവാത്താണ്. അത് ഒരുപാടൊന്നും മാച്ച് കഴിക്കല്ല ആ ഒരു ടൈപ്പ് പൊറോട്ട. ഞാൻ മുന്നേ ഇങ്ങനെ എനിക്ക് അബദ്ധങ്ങൾ പറ്റിയിട്ടുണ്ട്, നല്ല രീതിയിൽ പണി കിട്ടിയിട്ടുണ്ട്. എന്തായാലും ഈ പൊറോട്ടയും ബീഫ് ചില്ലിയും സമാധാനത്തോടെ കഴിച്ചിട്ട് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ബൈ.